എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമുക്ക് അവലിൻ്റെ മിക്സ്ചർ ഒരു ഈവനിങ് സ്നാക്കാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 250 ഗ്രാം അവലാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചത് രാജധാനിയുടെ പാക്കറ്റാണ്, പോഹ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ 250 ഗ്രാം എടുത്തത് 500 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. പിന്നെ വേണ്ടത് ഒരു കപ്പ് കപ്പലണ്ടി, ഇത് വറുക്കണം. പിന്നെ നമ്മുടെ പൊട്ടുകടലയാണ് 1/2 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്, 4 കപ്പ് അണ്ടിപ്പരിപ്പ്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആയം 1/4 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി. സെർവിങ് സ്പൂണിൽ 2 സെർവിങ് സ്പൂണെങ്കിലും നമുക്ക് റീഫൈൻഡ് ഓയിൽ വേണ്ടി വരും. കാരണം നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യണേ, എന്നാലും നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടി 2 സെർവിങ് സ്പൂൺ വേണ്ടി വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അവലിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് അവലിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കാം. ഇതാണെങ്കിൽ വലിയ എണ്ണ ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവലിൻ്റെ മിക്സ്ചർ. കപ്പലണ്ടിയും പിന്നെ പൊട്ടുകടലയും ഈ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാൻ അത്ര എണ്ണ മതി. അതിൻ്റെ ഒരു ഒഴിച്ചു കൊടുത്തു, ഇത്ര എണ്ണ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം കപ്പലണ്ടി വറുത്തെടുക്കാം. ഡയറ്റ് മിക്സ്ചറായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. നമുക്ക് കപ്പലണ്ടി ഇതൊന്നും എണ്ണ ഒഴിക്കാതെ വറുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. കപ്പലണ്ടി പൊട്ടാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് റോസ്റ്റായിന്ന്. അപ്പം നമുക്ക് വാങ്ങിയെടുക്കാം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് ക്രിസ്പി ആവണ്ടേ. അപ്പോൾ ഒരുപോലെ ക്രിസ്പി ആവണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കപ്പലണ്ടി മൂത്തു കേട്ടോ. ഇനി നമുക്കത് വാങ്ങിയെടുക്കാം വേഗം. ഇങ്ങനെ ടിഷ്യൂ പേപ്പറിലേക്ക് വാങ്ങിയെടുത്തോളൂ കേട്ടോ. എല്ലാ ഫ്രൈഡ് ഐറ്റംസും ഒരു പ്ലേറ്റിൽ തന്നെ നമുക്ക് വാങ്ങിയെടുക്കാം. പൊട്ടുകട്ടല ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇഷ്ടമാണ് എങ്കിലും നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റ് മാത്രം വറുത്താൽ മതി. ഇനി നമുക്ക് വാങ്ങിയെടുക്കാം. ഇതാ പൊട്ടുകടലയും വറുത്ത് വാങ്ങിയെടുത്തു കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചുമന്ന് നിറായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ചുമന്ന് നിറയായി തുടങ്ങി നമുക്ക് വാങ്ങിയെടുക്കാം. അണ്ടിപ്പരിപ്പ് വാങ്ങാം. ആ പാനിൽ തന്നെ എല്ലാം ചെയ്താൽ മതി. ആ പാനിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇത്രയും നല്ലോണം ഇടുന്നു കേട്ടോ, നല്ല മണം വരണ്ടേ. അതിന് വേണ്ടി ഞാൻ കുറച്ച് അധികം കറിവേപ്പില ഇടുന്നു. ഈ കറിവേപ്പിലയുടെ വെള്ളപ്പൊന്ന് വറ്റി ഒന്ന് വറവാവട്ടെ. ഇപ്പൊ നോക്കൂ, ഒരു ഒട്ടും എണ്ണ തന്നെ ഇല്ല. പക്ഷെ എണ്ണയുടെ അത്ര എണ്ണയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ അവിലൊന്ന് റോസ്റ്റ് ചെയ്യല്ലേ വേണ്ടു. കറിവേപ്പില നല്ലോണം മൊരിക്കണം കേട്ടോ. എന്താറിയോ, ഈ കറിവേപ്പിലയിലും പച്ചമുളകും ഒക്കെ വെള്ളത്തിന്റെ അംശമുള്ളതുകൊണ്ടേ ലോണം മൊരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സ്ചർ കേടുവരും. കറിവേപ്പില കണ്ടില്ലേ, ശബ്ദം വരണ്ടല്ലേ ഇല്ലേ. അങ്ങനെ ശബ്ദം വന്നാലാണ് മനസ്സിലാവുക കറിവേപ്പില മൂത്തു. നമുക്ക് അതിലേക്ക് തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഇനി അവിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇളക്കണം കേട്ടോ. അവിലല്ലേ റോസ്റ്റ് ആവണ്ടേ, അപ്പൊ നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം സിമ്മിൽ വെച്ചാ മതി. ഇളക്കി കൊടുക്ക നല്ലോണം. ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഒക്കെ ചേർക്കാം കേട്ടോ. അത് എണ്ണയൊന്നും ഇല്ലല്ലോ, അപ്പൊ കുറച്ച് നേരം പിടിക്കും. നമ്മുടെ മിക്സ്ചർ പാകമായി തുടങ്ങി കേട്ടോ. കഴിച്ചു നോക്കുമ്പോൾ അറിയണം, നല്ല ക്രിസ്പി ആവണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ വറവ് വരണ്ടേ, അത് കാരണം ഇളക്കണം. ഇത് ഉണ്ടാക്കാൻ ഇങ്ങനെ ഈ ഒരു റോസ്റ്റ് ചെയ്യണ സമയം തന്നെ വേണ്ടു, ബാക്കി അത്ര സമയമൊന്നും വേണ്ട. പിന്നെ അതുമല്ല, ഇതിലധികം നമ്മൾ എണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ ഇത്ര ക്വാണ്ടിറ്റിക്ക്. ഇത് നമുക്ക് ഡബയിൽ അടച്ചു വെച്ചാൽ 3 ആഴ്ചയോളം ഇരിക്കും കേട്ടോ. നല്ല എയർടൈറ്റ് ഡബയിലാക്കിയിട്ട് തണുത്തതിന് ശേഷം എയർടൈറ്റ് ഡബയിലാക്കി അടച്ചു വെച്ചാൽ മതി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മിക്സ്ചറൊക്കെ ചേർക്കാം. നമ്മുടെ നാടൻ മിക്സ്ചറല്ലേ,
അതൊക്കെ ചേർക്കാം വേണമെങ്കിൽ. നമുക്ക് നോക്കാം ക്രിസ്പായത് എങ്ങനെയാന്ന് അറിയോ. ഇത് കണ്ടില്ലേ, പൊടിയണ കണ്ടോ, അവില് കണ്ടോ പൊടിയണത്. ഇപ്പൊ ക്രിസ്പായി, പാകായി. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുത്തോളൂ. ഇപ്പൊ കുറവുണ്ടെങ്കിലേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. കണ്ടില്ലേ, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം ഡബയിലാക്കാം, അത്രേ വേണ്ടു. കണ്ടില്ലേ, നല്ല ഭംഗി, നല്ല ടേസ്റ്റുള്ള നമ്മുടെ അവിൽ മിക്സ്ചർ തയ്യാറായി. നമുക്കൊന്ന് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാം. നല്ല കറുമുറി ഇരിക്കണം. ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കറുമുറുക്ക് അടിക്കണ അവിൽ മിക്സ്ചർ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചേർത്ത നല്ല മധുരവും ഉപ്പുള്ള നമ്മുടെ മിക്സ്ചറായിട്ടോ. ഞാൻ ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ, അത് മധുരവും ഉപ്പും കൂടിയിട്ട് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് നല്ല എയറിട്ടായിട്ട് ഡബയിലാക്കാം. അപ്പം നമ്മുടെ അവിലിൻ്റെ മിക്സ്ചർ തയ്യാറായിട്ടോ. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. അതുമല്ല നമുക്കതൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് 2-3 ആഴ്ച കഴിക്കുകയും ചെയ്യാം. വളരെ കുറച്ച് എണ്ണയല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ഡയറ്റ് മിക്സ്ചർ പോലെ തന്നെ കഴിക്കാം. ഇത്രയും ക്വാണ്ടിറ്റിക്ക് നമുക്ക് അത്ര കുറച്ച് എണ്ണയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക് യു.